അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷിന് വേണ്ട ബ്രീഡിങ് കേജ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ അക്വേറിയം ഷോപ്പിലൊക്കെ ചോദിച്ചപ്പോൾ നല്ല റേറ്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ കൂടുതലും ഞാൻ എനിക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ തന്നെയാണ് വീട്ടിൽ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഗ്ലാസ് ടാങ്ക് ആണെങ്കിൽ പോലും എനിക്ക് ആവശ്യമുള്ളത് ഞാൻ ഗ്ലാസ് അളവിനെ കട്ട് ചെയ്ത് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ തന്നെയാണ് ഗ്ലാസ് ടാങ്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേപോലെ ബ്രീഡിങ് കേജും ഉണ്ടാക്കാമെന്ന് കരുതി. കാരണം കടകളിൽ രണ്ട് മൂന്ന് കടയിൽ ചോദിച്ചപ്പോൾ നല്ല റേറ്റാണ് പറഞ്ഞത്. അപ്പോൾ അതിനെക്കാട്ടി നമ്മൾ മെറ്റീരിയൽ വാങ്ങിച്ച് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ പരിപാടി അതാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഈ ഫിഷ് ഈ പെറ്റ്സിന് ഒരുപാട് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ബ്രീഡിങ് കേജ് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് ഈ നെറ്റ് പോലത്തെ മെറ്റീരിയലാണ് നമുക്ക് വേണ്ടത്. അതിനകത്ത് നമ്മുടെ കേബിൾ ടൈയാണ് വേണ്ടത്. പിന്നെ പലരും പല ഇത് ചെറിയ കുപ്പി വെച്ചിട്ടുണ്ടാക്കുന്നവരുണ്ട്. അതേപോലെ നമ്മുടെ തെർമോകോൾ വെച്ചിട്ട് സൈഡിൽ കൊടുക്കുന്നവരുണ്ട്. ഈ നമ്മുടെ ഈ പി നാല് സൈഡിൽ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് മെറ്റീരിയലാണ്. ഈ മെറ്റീരിയൽ നമ്മൾ നമ്മുടെ ഈ ടൈ വെച്ചിട്ട് ജോയിൻറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മളിത് ഓരോ സൈഡായിട്ട് നമ്മൾ ടൈ വെച്ചിട്ട് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമുക്ക് നാല് സൈഡും ജോയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നാല് മൂലയും സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കറക്റ്റൊരു മൂലിങ്കേജ് ആയി. ഇനി നമ്മളിതിന് നാല് സൈഡിലും നമ്മൾ പി സി പൈപ്പ് കൊടുത്ത് സെറ്റ് ആക്കിയെടുക്കും. ഈ ബാക്കി വന്ന നമ്മുടെ പ്ലാസ്റ്റിക് ടൈയെല്ലാം കട്ട് ചെയ്ത് തരാം. നമുക്ക് പി വി സി പൈപ്പ് ഇതിൻ്റെ കറക്റ്റ് അളവിനെ കട്ട് ചെയ്ത് വേവിച്ചിട്ട് വന്നിട്ടുണ്ട്. അതും പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ നാല് സൈഡിലും നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മളിതുപോലെ നാല് മൂലയും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വേണ്ടത് നമുക്ക് നമ്മുടെ ബ്രീഡിങ് കേജിലേക്ക് ഇതിങ്ങനെ ഇറക്കി വെച്ചിട്ട് ആ ഇറക്കി വെച്ചിട്ട് നമ്മുടെ പി വി സി പൈപ്പിൽ നമുക്ക് പ്ലാസ്റ്റിക് ടൈ കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ ബ്രീഡിങ് കേജ് ഇങ്ങനെയാണ് വരുന്നത്. നമ്മുടെ ബ്രീഡിങ് കേജ് സെറ്റായിട്ടുണ്ട്. രണ്ട് ബ്രീഡിങ് കേജാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ വർക്ക് കഴിഞ്ഞു, ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രീഡിങ് കേജ്. ഇനി ഇതിലേത് നമ്മൾ ടാങ്കിൽ കൊണ്ടുവന്നിട്ടിട്ട് ഇതിലേക്ക് മീൻ ഇടുമ്പോൾ നമ്മുടെ ഗെപ്പി പ്ലാറ്റി പോലുള്ള ഫിഷുകൾ ബ്രീഡായി കഴിഞ്ഞ് കുട്ടികൾ നേരെ ഈ ഹോള് വഴി താഴേക്ക് പോകും. അപ്പോൾ നമുക്ക് ഈ ചില പേരൻസ് കുട്ടികളെ നന്നായിട്ട് കഴിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുട്ടികളെ സേഫായിട്ട് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്, ബ്രീഡിങ് കേജ് നിർമ്മാണമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റായിട്ട് ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.